ഞാൻ വിളിപ്പിത്തരാം അങ്കിൾ. ഓ മൈ ഗോഡ്, ഇന്നും കഞ്ഞിയാ? എന്നാ ഇവിടെ കഞ്ഞിയല്ലാത്തെ? ഇവിടെ ഇന്നും കഞ്ഞിയല്ലേ? വാട്ട് എ നോൺസെൻസ്. എന്തെങ്കിലും ചിക്കനും മട്ടനും വെച്ചുകൂടാ? ചിക്കനും മട്ടനും ഇവിടെ ഫ്രിഡ്ജിൽ തൂങ്ങി. അത് മതി, അതെടുത്ത് വെച്ചാ മതിയായിരുന്നല്ലോ. മേടിച്ചു വെക്കണമെന്ന് ആഗ്രഹം ഉണ്ട്, അതിന് കയ്യിൽ കാശ്. അതെന്റെ അടുത്ത് പറഞ്ഞാ പോരെ, ഞാൻ മേടിച്ചു തരല്ലേ. നാട്ടിക്കല്ലേ, വാങ്ങിയ മാത്രം പോരല്ലോ, അത് ഉണ്ടാക്കി തരാൻ ആരെങ്കിലും വേണ്ടേ? ഇവിടെ പെയിങ് കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നുണ്ടല്ലോ, അവരെന്താ അടുക്കള കയറി കൈ തെഞ്ഞു പോകും. എനിക്കിത് കഞ്ഞി വേണ്ട. എനിക്ക് എന്തായാലും കഞ്ഞി ഇഷ്ടം, നമുക്ക് കഴിക്കാം. അതങ്ങനെയാ, കഞ്ഞികൾക്ക് കഞ്ഞിയല്ലേ ചേരൂ. കുടിക്ക് കുടിക്ക്. സൊമാലിയെന്ന് കെട്ടിയെടുത്തതാ അച്ഛാ. എനിക്കിത് കഞ്ഞി വേണ്ടാന്ന്. വേണ്ടെങ്കി വേണ്ട, പോയി കിടന്നുറങ്ങടാ. അച്ഛാ ഞാൻ പട്ടിണി കിടന്നുറങ്ങും. ഒരു ദിവസം പട്ടിണി കിടന്നുകൊണ്ട് ചാവൊന്നുമില്ല. എന്നെ നിർബന്ധിക്കേണ്ട, എനിക്ക് വേണ്ട വേണ്ട വേണ്ട. ആ വേണ്ട മോളെ, നമുക്ക് രണ്ടാൾക്കും കൂടി പകുതി പകുതി ഉണ്ടാക്കണ്ട എന്റെ കഞ്ഞി. ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. ഓ, ഈ അച്ഛനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ, ലൈസൻസ് ഇല്ലാതെ വണ്ടി എടുക്കരുത്. അയ്യോ മുടി, ഈ അച്ഛനൊരു ഒരുപാട് വളർന്നു. വിടില്ല, ഞാൻ വിടില്ല. മുമ്പിൽ നിന്ന് മാറില്ല, മര്യാദ വണ്ടി കൊന്നാലും ഞാൻ മാറില്ല. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട. നീ എന്താണ് ഇങ്ങോട് പറയാൻ പോലെ, ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഇതെന്നും പറയുന്ന പോലെ നാളെ തരാന്നല്ല, മറ്റന്നാ തരാന്നായിരിക്കും. നീയാടാ, ഞാൻ ഈ വണ്ടി നിനക്ക് വാടക എന്നത് എനിക്ക് പുണ്യം കിട്ടാൻ വേണ്ടിട്ടല്ല, വാടക കിട്ടാനാ. ഇനി കുടിശ്ശിയ കംപ്ലീറ്റ് കിട്ടിയിട്ടേ ഞാൻ ഈ വണ്ടി നിനക്ക് തരുന്നുള്ളൂ. ഈ പീതാബര ചേട്ടൻ ഒരു കാര്യം ഇത് കണ്ട കണ്ട് വെളുക്കാൻ വെച്ചത് പാണ്ടായെന്ന് കേക്കട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പൊ കണ്ട്. അതല്ല, ഞാൻ ഷേവ് ചെയ്തോണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ബാങ്കിൽ പോയി പൈസ എടുത്ത് പീതാമ്പറിച്ചെന്റെ വീട്ടിലേക്ക് വരുന്നില്ലേ? ആ പിന്നെ നീ വരും. നിന്നെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. വിശ്വാസമില്ല ചേട്ടൻ തന്നെ ഇങ്ങനെ പറയണം. ചേട്ടാ, ചേട്ടന് തരാനുള്ള കാശ് തരാൻ കഴിഞ്ഞില്ലല്ലോ, കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ഇന്നലെ രാത്രി ഒരു കഷ്ണം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. അവസാനം തരാന്ന് വിചാരിച്ചപ്പോ എന്റെ വിശ്വാസമില്ലല്ലേ. അയ്യോ, എന്റെ ഷേവിംഗ് ക്രീം വേസ്റ്റായി. ചേട്ടാ, ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. ചേട്ടൻ വേണമെങ്കിൽ വണ്ടി കൊണ്ടുവെക്കോ, പക്ഷെ എന്നാലും തരാനുള്ള കാശി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ വീട്ടിലെത്തിച്ചിരിക്കും. അതാണ് ഏട്ടാ ഗോപൻ, ബൈ. പുറകെ നിന്ന് വിളിക്കണേ. യെസ് പീതാമ്പരേട്ടാ. നീ പറഞ്ഞ സത്യമാണോടാ? അല്ല നോണാ, ചേട്ടൻ വേണമെങ്കിൽ വണ്ടി കൊണ്ടുവെക്കോ. എടാ, എനിക്ക് വണ്ടി കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല. ഇനി ഞാൻ നിന്റെ പുറകെ നടന്ന എന്റെ ഈ കാലിന് കൂടെ സ്വാധീനം ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഇന്ന് തന്നെ കാശ് കൊണ്ടുവന്ന് തരണം, വണ്ടി എടുത്തോണ്ട് പോയിക്കോ. താങ്ക് യു. അതെ, ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട വേണ്ട, വടി ഉള്ളിടത്തോളം കാലം ഞാൻ നിന്നെക്കാളൊക്കെ നല്ല അസ്സലായിട്ട് ഇങ്ങനെ ഡീസന്റ് ആയിട്ട് നടന്നു പോകും. കണ്ടാ എനിക്ക് എന്തൊരു തിരക്കാ, ക്ഷമിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. എനിക്കൊരു 200,000 രൂപ തരാനുള്ള ആളാ, അല്ലാതെ ഞാൻ കടം മേടിച്ചാലൊന്നുമല്ല. പാവം, അവധി വേണോത്രേ. ഞാൻ പറഞ്ഞു ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് മതിയെന്ന്. എനിക്കിപ്പോ എന്തിനാ കാശ്? ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ. ഓ, ചില സമയത്ത് അച്ഛൻ വിളിച്ച കേക്കേ ഇല്ല. എന്താ അച്ഛൻ വിളിച്ചേ? ഞാൻ വിളിച്ചില്ലല്ലോ. എന്താ വിളിക്കാത്തേ? ഗോപൻ എവിടേക്കാ? ടൗണിലേക്കാ? അല്ല, ചുടുകാട്ടിലേക്കാ. എന്താ പറഞ്ഞാ? അപ്പൊ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഓ, ഒരു കെട്ട് കോമഡി ആയിട്ട് ഇറങ്ങിയിരിക്കല്ലേ, ചിരിപ്പിച്ചു കൊല്ലാൻ. ഹലോ, ഹലോ ഗോപൻ അല്ലേ? യാ ഗോപൻ ഹിയർ. അതെ, പാലിന്റെ കാശ് കിട്ടിയില്ലല്ലോ, ഞാനങ്ങ് വരട്ടെ? അപ്പോയിന്റ്മെന്റോ? സോറി സോറി, ഐ ആം വെരി ബിസി ടുഡേ. എന്ത് ബിസി ആണെങ്കിലും കാശ് നേടണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മിസ്റ്റർ, ഇന്ന് തന്നെ എനിക്ക് 3 കോൺഫറൻസ് വേറെ ഉണ്ട്. യു നോ ദാറ്റ്? ഞാനങ്ങ് വന്നാണ്ടല്ല, നിന്റെ 3 കോൺഫറൻസും കലക്കും. ഓ, 3 മണി? ആവട്ടെ ആവട്ടെ. ഹലോ, എന്താ? എന്ത് എന്തെന്നാ അങ്ങോട്ട് ഇറങ്ങിയേ? ഇറങ്ങാനോ? ആ ഇറങ്ങാൻ. ഇതേ കുറച്ച് അന്തസ്സും അഭിമാനം ഉള്ളവർക്ക് യാത്ര ചെയ്യാനുള്ള വെഹിക്കിളാണ്. അപ്പൊ താ യാത്ര ചെയ്യുന്നതോ? അച്ഛാ, ഞാൻ പോയിട്ട് കേട്ടാ. ഈ വേഗം ഒട്ടിച്ചേ, ഇത് കഴിഞ്ഞിട്ടേ ഒരു പണിയില്ല. നിനക്കല്ലേ കേട്ടോ. എന്താ ഗോപാ, ഇന്നെന്താ കുരിശ്? നാളെ ഹർത്താലല്ലേ. എന്താ എന്താ കാര്യം? ചേട്ടാ പത്രമൊന്നും വായിക്കാറില്ലേ? കിണർ താഴെയല്ലേ, ഒട്ടിക്കാണേ. ഓ, ഒട്ടിക്ക് ഒട്ടിക്ക്, മുടിഞ്ഞൊരു ഹർത്താൽ. ഇതുപോലെ ഹർത്താൽ വന്നാലും നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ചേട്ടാ. ഏ, ഒന്നുമില്ലടാ, അവന്റെ ഒരു നമ്പറേ. ഒന്ന് ചാടി ചാടി നിക്കണ മിണ്ടല്ലേ. ഹലോ, നമസ്കാരം. ഗോപനോടെ ഉണ്ടട്ടാ. അത് ഗോപനല്ല, എനിക്ക് ആള് മാറിയതാ. എവിടെ ചെന്നാലും കുരിശാണ്.
നടപ്പ് കണ്ട വികലാംഗനാണെന്ന് പറയത്തേയില്ല. ഇന്ത തോൾ മസിൽസ് എല്ലാം നല്ല ഉടച്ചുവിടെ. ഇന്ത മീനാക്ഷി തേടി ഓടി ഓടി ഉടമ്പെല്ലാം വീങ്ങി പോച്ച്. അമ്മാ, ഞാൻ മീനു അക്കാവ് കിട്ട പോയിട്ട് ഉനക്ക് പഠിക്കുന്നതൊക്കെ ഒന്നുമേ ഇല്ല. എല്ലാം പഠിച്ചു ക്ലാസ്. മീനാക്ഷി വന്ന ഉടനെ പോയി ഒട്ടിക്കുക സക്കര എപ്പത്തെ ഈ മാതിരി. അത് അൻപടി അൻപ്. അപ്പ എണ്ണ തേച്ചിട്ട് ഇരിക്ക. അതെ, എണ്ണ ഇട്ട് ഉരുട്ടിയത് മതി. വെള്ളം തിളച്ച് മറിയ, വന്ന് കുളിക്കാൻ നോക്ക. കേട്ടിങ്ങളാത്ത ഞാൻ എത്ര സഞ്ചാരം അക്കാക്ക പിടിക്കാത്. എനക്ക് പിടിക്കും, അത് പോരാതാ. അത് പോരാത്ത മച്ചാ. യാരത് എന്നടാ മാറിയപ്പ, ഒരു വാരമായി ഇന്ത പക്കം കാണോ മച്ചാനെ മറന്നിട്ടാ നീ. അപ്പടി സൊല്ലാതിങ്ക മച്ചാ. ഡിപ്ലിക്കോസ് കൊഞ്ചം കൂടി ശരിയില്ല. എന്നടാ അതില്ലക്ക, മീനാക്ഷി സിൽക്സോടെ എല്ലാ പബ്ലിസിറ്റിയും ചേർത്ത് നമ്മ മുത്തുപാണ്ടി തന്നെ ഊരില് എത്രയോ കല്യാണത്തക്ക് അവ അലങ്കാരം പണിയിർക്ക്. ഇപ്പൊ മീനാക്ഷിയുടെ കല്യാണ അലങ്കാരത്തക്ക് ഏതോ മലയാളത്തമാർക്ക് ഓർഡർ കൊടുത്ത കേൾപ്പെട്ട. അതുവാ എല്ലാം തങ്കിച്ച് ദേവനായികയുടെ ഏർപ്പാടുതാൻ. മുത്തുപാണ്ടി മുഖത്തിലെ നായിനി എപ്പടി മുഴിക്കും മച്ചാ. മുഴിക്കറാവരുത്, കിഴിക്കറാവരുത്. പുലി പതുങ്കൃത് എതുക്ക് പായറുതുക്കുതാ. നമ്മ ശരവണ മീനാക്ഷി കഴുത്തിലെ താലി കെട്ടും. പിന്നെ ഞാൻ സൊല്றதுக்கு அப்புறம் ஒரு கால் தேவனாகி മുന്നോട്ട് വെക്ക മാട്ടേ. ചിന്ന വയസ്സിലെ അണ്ണാനെ ரொம்ப ഭയണ്ടാവ ആൾക്ക്. അല്ല, നിങ്ങൾ കുളിക്കാതെ എണ്ണ ഒഴിഞ്ഞ് കിന്നാരം പറഞ്ഞുകൊണ്ടിരുന്നല്ലേ. വെള്ളത്തിന്റെ ചൂട് കാത്തു നിൽക്കില്ല. പിന്നെ ചൂട് പോയി എന്ന് പറഞ്ഞ് എന്റെ മേക്കെട്ട് കയറുന്നു. അല്ല, പൊന്നാരൻ മച്ചാൻ എത്തിയിട്ടുണ്ടല്ലോ. മച്ചാനെ പാത്തിട്ട് പോകലാന്ന് വന്നത്. അപ്പൊ ഇന്ന് തന്നെ അങ്ങ് പോകും. അല്ല, എന്താ നിന്റെ കയ്യില്? വരല് വരല്. അതെനിക്ക് മനസ്സിലായി. അവന്റെ കയ്യിൽ എന്താന്നാ ചോദിച്ചത്? വന്ന് വേണ്ട വേണ്ട ഉരുളണ്ട. മച്ചാനെ കുടിപ്പിക്കാനുള്ള ഈ വരവും പോക്കും അത് ഞാൻ വേണ്ട ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഏൻ തമ്പി ഇങ്ങ വരുവാ പോവാ, അത് കേക്കറത്തിക്ക് ഇങ്ങ ആർക്കും അവകാശം ഇല്ല. അവകാശത്തെ പറ്റി പറയാൻ നീ ആരടി ചക്കളത്തി? നീ ആരടി ചക്കളത്തി? വേണ്ട, അവകാശം പറഞ്ഞുള്ള വഴക്കൊന്നും ഇവിടെ വേണ്ട. രണ്ടും കണക്കാ. ഞാൻ പല പ്രാവശ്യവും കൂട്ട ഞാൻ പല പ്രാവശ്യവും കൂട്ട ബാറ്റിലോടെ ഇങ്ങ വരക്കൂടാതെന്ന്. എനിക്ക് നിന്റെ രണ്ടി വിസിക്കൊന്നും വേണ്ട, പോടാ വിളിയെ. ഔട്ട് ഓഫീസിൽ കൊണ്ടുപോയി മച്ചാക്കി പോയാച്ച്. ആ, എവിടെ നിന്റെ ബ്രാൻഡി? ചൂടാറുന്നതിന് കുടിക്കട്ടെ. അല്ല, വെള്ളം ചൂടാറുന്നതിന് മുമ്പ് കുളിക്കട്ടെ എന്ന്. അമ്മ കമാഷി പോയി പയറുപൊടി എടുത്തിട്ട് വാ. എടുത്തോണ്ട് വരട്ടെ, ഞാൻ തേക്കും. ആ, നീ തേക്കേ. നീ തുടക്കി വാ. നീ തുടക്കി വാ. ആ കാഞ്ചി പറഞ്ഞ സ്ഥലം ഇത് തന്നെ ആണോടെ? ഉറപ്പാ, നല്ല മഴക്കോളല്ലേ. നീ ആ കണ്ണാടി ഒന്നൂരിയ. സോറി, ഒരു കോള്. അയ്യടാ, എന്തൊരു പ്രകൃതി രമണീയമായ സ്ഥലം, എത്ര ശാന്തസുന്ദരമായ അന്തരീക്ഷം. കുറച്ച് സ്വാമിമാരെ സംഘടിപ്പിച്ച് ഇവിടെ ഒരു ആശ്രമം തുടങ്ങിയ ഓടോടെ. വേണ്ട അല്ലേ? ഇനി ഇവിടെ മുതൽ വച്ചടി കയറ്റമായിരിക്കുന്ന എന്റെ മനസ്സ് പറയുന്നു. വണക്കയ്യാ. വണക്കം വണക്കം. മീനാക്ഷി കല്യാണത്തിക്ക് അലങ്കാരം ചെയ്യ കേരളാവിലിരുന്നു വന്നവങ്ക നീങ്ക തന്നെ? ഞങ്ങൾ തന്നെ. ന്യൂ ഫ്രണ്ട്സ് ഗ്രൂപ്പ്. ഞാൻ മാനേജർ സി എം പ്രേമചന്ദ്രൻ. ഇത് ഞാൻ അതിന്റെ എം ഡി നജീബ്. നജീബ് അയ്യങ്കാർ. അയ്യങ്കാരാ? അയ്യങ്കാരയ്യാ. അന്ത തലേ കൊഞ്ചം. ക്ഷേത്ര പരിസരമായതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞതാ. തമിഴിന്റെ ആദ്യത്തെ മര്യാദ കണ്ടില്ലേ? കുറച്ചുകൂടെ വലിയ ഹാരം ഇടാമായിരുന്നു കേട്ടോ. വേറെ എന്തെങ്കിലും ചടങ്ങ്. ഇവര് അളിയന്മാരാ, ബെസ്റ്റ് അളിയന്മാരാ. ഇനിയിപ്പോ കല്യാണം കഴിയുന്നവരെല്ലാരോടും ഉണ്ടാവുമല്ലോ. വിശദമായിട്ട് പരിചയപ്പെടാം. കാഞ്ചി അമ്മ, നമ്മുടെ ഔട്ട് ഹൗസ് കാണിച്ചു കൊടുക്ക്. ദൂരയാത്ര കഴിഞ്ഞ് വന്നതല്ലേ, വിശ്രമിക്കട്ടെ. ശരി, വന്നാട്ടെ. അല്ല, എല്ലാരും കൂടി ഒരു ഔട്ട് ഹൗസിലാണോ താമസിക്കുന്നത്? പിന്നെ അല്ലാതെ അത് പറ്റത്തില്ല. കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്തവരുടെ കൂടെ താമസിക്കാൻ എന്നെ കിട്ടില്ല. അയ്യോ, എന്ത് അത്ഭുതം! ഞാൻ അങ്ങോട്ട് പറയാൻ ഉദ്ദേശിച്ചത് അളിയൻ ഇങ്ങോട്ട് പറഞ്ഞു. ഇതുകൊണ്ട് തന്നെയാ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇവിടെ അടുത്ത് ലോഡ്ജ് വല്ലതും ഉണ്ടോ? അയ്യോ, അതങ്ങ് ദൂരെ സിറ്റി പോണം. സിറ്റിയിലേക്ക് എന്ത് ദൂരമുണ്ട്? 10-35 കിലോമീറ്റർ ഉണ്ട്. അയ്യോ, അത്ര ഉള്ളാഞ്ചനാഥ. എന്താ ഇവിടെ? ആരാ ഇവരൊക്കെ? ഇവര് കല്യാണ ഡെക്കറേഷൻ കേരളത്തിൽ നിന്ന് വന്നവരാ. ഓ, അപ്പടിയാ? കേരളാവിൽ എപ്പടി മഴ ഇരിക്ക? മഴയേ ഉള്ളു, നല്ല ചൂടാ. ഇത് മുതലിയാരയ്യ കാലത്തൊട്ട് അനുഗ്രഹമാണ്. പുലികളെ കൊണ്ടുവന്നിരിക്ക. പുലി? പുലിക്കളിയാണ് ഉദ്ദേശിച്ചത്. അയ്യാവക്ക് പുലിക്കളി എന്ന് വെച്ചാൽ ജീവനാ. അതിനുവേണ്ടി ലക്ഷങ്ങൾ തുണിക്കും. പുലികളൊക്കെ പുറകെ വരും. ഇപ്പൊ ഒരു ആനയുണ്ട്. ആനയാ? എവിടെ? ആന ഇടഞ്ഞു നിക്ക. ഇടഞ്ഞ ഏത് നിമിഷവും ചിഹ്നം വിളിച്ചിങ്ങി വരാം.
ഞാൻ എപ്പോ വന്നാലും എപ്പടി വന്നാലും എന്റെ ബംഗ്ലാവിന്റെ മുറ്റത്ത് തന്നെ തളക്കണം. അത് ഇവരെ രണ്ടാളെയും തളക്കാനൊരു സ്ഥലം വേണം. തളക്കാനോ അല്ല താമസിപ്പിക്കാൻ. അതിന് എന്റെ ബംഗ്ലാവ് ഉണ്ടല്ലോ. അതെവിടെയാ? ദോ ആ കാണുന്നു. അവിടെ പെണ്ണുങ്ങളുണ്ടോ? ഉണ്ടല്ലോ, എന്റെ രണ്ട് ഭാര്യമാർ. ഓ ആശ്വാസമായി, സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാലോ. അയ്യാ ഇവങ്ക വന്ന് നിത്യ ബ്രഹ്മചാരി, നാം എല്ലാം ഡീസന്റ് പാർട്ടീസ് അയ്യാ. സെപ്പറേറ്റ് അക്കോമഡേഷൻ കിടച്ചും അപ്പടിയാ. കാഞ്ചിനാഥ, നീ ഇവങ്ങളെ എല്ലാം കൂട്ടിട്ട് പോങ്ക. നീങ്ക രണ്ടുപേരും എങ് കൂടെ വാങ്ങ. അപ്പാ വണക്ക്. ഇതാണ് എന്റെ അമ്മ ഭാഗീരഥി ഭായ് തമ്പുരാട്ടി. അമ്മ തമ്പുരാട്ടിയായിരുന്നു, രാജരക്തമായിരുന്നു. പൊക്കി പറയുന്നു വിചാരിക്കുന്നത്, ഈ തള്ളേടും തന്തേടും തറവാടിത്തം കണ്ടു കഴിഞ്ഞാല് മുതലയാർ ഇവരുടെ മകനാന്ന് ആര് പറയേ. വാങ്ങോ, അടുത്ത ലിംഗത്തെ കാണാം. ഇതാണ് ഞങ്ങളുടെ വല്യമ്മാവൻ രാമചന്ദ്ര ലിംഗ മുതലിയാർ. അയ്യോ, ഇത് എം ജി ആർ അല്ലേ? നല്ല സ്വാമി ഉണ്ടല്ലേ. എം ജി ആറും ഞങ്ങളുടെ ഒരു ലിംഗത്തിൽ പെടും. ഇതേത് ലിംഗത്തിൽ പെടും? ഇത് എന്നുടെ മകൻ ശരവണ ലിംഗം, മീനാക്ഷിയെ കെട്ടാൻ പോകുന്ന മാപ്പിളെ. എന്ത് ചെയ്യുന്നു? എന്തും ചെയ്യും. അവൻ അങ്ങനൊന്നുമില്ല, എന്ത് ചെയ്യാനും തയ്യാറാണ്. ഇത് എന്നുടെ പെരിയ വീട് വിശാലാക്ഷി. വിശാലായിട്ട് വരുന്നത് കണ്ടപ്പോഴേ തോന്നി. ഇത് എന്നുടെ ചെല്ല കിളിമകൾ മരതകം. എന്നാ ബോഡി രാജനട, ആമ്പിളെന്നെ ഇപ്പടി ഇരിക്കണം. നീ എങ്ങനെ അധികം ഇറക്കണ്ട. ഉള്ള ബോഡി, ഔട്ട് ഹൗസ് പക്കം എത്തി പാത്രം തെരഞ്ഞ തൊലച്ചിടവൻ ജാഗ്രത. കാഞ്ചി കാമാക്ഷി, വെളുക്കാൻ തേച്ചത് പാണ്ടാകൂടാതെ. ഇവിടെ രാത്രിയിലെ ഭക്ഷണം എങ്ങനെയാണ്? ഇവിടുന്ന് തരോ അതോ പുറത്തു പോയി കഴിക്കണോ? പാപ്പാത്തി തരൂ. അയ്യോ ചപ്പാത്തി ഒന്നും വേണ്ട, ഞങ്ങൾക്ക് വല്ല ഫ്രൈഡ് റൈസോ നൂഡിൽസോ എന്തെങ്കിലും മതി. പാപ്പാത്തി എന്ന് പറഞ്ഞത് ഇവിടുത്തെ വേലക്കാരിയുടെ പേരാ. അപ്പൊ അവളുടെ അമ്മയുടെ പേര് പൊറോട്ട എന്നായിരിക്കും. ഇത് വല്ല സീരിയലിലെ യക്ഷികൾക്ക് വട കൊടുക്കാൻ പറ്റും. കല്യാണ മണ്ഡപം കാണാൻ പോണെന്ന് പറഞ്ഞില്ലേ? തിരിച്ചു വരുമ്പോഴേക്കും ശുദ്ധം ചെയ്തു തരാം. ഇതാ പാപ്പാത്തി. ഇത് ചപ്പാത്തിയും പൊറോട്ട ഒന്നും അല്ല, മസാല ദോശയാ. ഒന്നും വാ, അടക്കട. അടക്കാൻ തോന്നണില്ല. ഞാൻ അടപ്പിക്കണോ? എല്ലാം കൂട്ടി പറക്കി ശുദ്ധ പണി അരമന മാതിരി ആക്കിടണം. എന്നാ ശരി, എന്നാ പോ, തുടപ്പെല്ലാം എടുത്തിട്ട് വാ. ഉങ്ങൾക്ക് തിരുമണം വാച്ചാ? അച്ചുണ്ടെന്ന് അങ്ങനെ പ്രത്യേകിച്ച് തിരുമണമൊന്നുമില്ല. എനിക്ക് പാപ്പാത്തിയെ കൊണ്ട് തിരുമിച്ചാ കൊള്ളാന്നുണ്ട്. അതല്ലേ കല്യാണ മാച്ചാന്നാ ചോദിച്ചത്. എനിക്ക് കല്യാണവുമായി നാലഞ്ച് കൊച്ചുങ്ങളുമായി. എപ്പോ അപ്പണിയോ? ശരി വര. എന്റെ അപ്പ മാതിരി ഒരു ചിന്നുവീട് കെട്ടിക്കറിയാ? പാവൻ കുട്ടി, പണത്തിന്റെ ഒരു അഹങ്കാരം ഇല്ല, ഒരു ചിന്ന വീട്ടിൽ താമസിക്കണമെന്ന് അതിന്റെ ആഗ്രഹം. എടാ പൊട്ട, ചിന്ന വീടെന്ന് പറഞ്ഞ രണ്ടാം ഭാര്യ എന്ന അർത്ഥം. മുളച്ച് മൂന്നല വിരിഞ്ഞില്ല, അതിനു മുമ്പ് കേട്ടില്ലേ അവളുടെ. അച്ചുവേട്ടാ സൂക്ഷിക്കണം, പഠിപ്പിക്കുന്ന സാറന്മാരെ പ്രേമിക്കുന്ന പ്രായമാണ്. ഞാനും ഒന്ന് സൂക്ഷിച്ചേക്കാം. നാടായ നാട് മുഴുവനും കല്യാണം കടത്തുറപ്പും ഒരാഘോഷാക്കി നടത്തി കൊടുക്കണ ബിസിനസ് നടത്തുന്ന ആളെ അല്ലേ അച്യുതൻ കുട്ടി? അതിനാണ് ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയണത്. കല്യാണം മാത്രമല്ല, കാഞ്ചീപുരം 10 മുതൽ കപ്പലിന്റെ മുട്ടായി വരെ കമ്പോളത്തിൽ ഇറക്കുന്നത് ഒരു സംഭവമാക്കി മാറ്റണമെങ്കിൽ ഞങ്ങളുടെ സഹായം വേണം. എന്തോ ആയിക്കോട്ടെ, നാട്ടുകാരെ കല്യാണം മുയിമ ആഘോഷാക്കി കൊടുക്കുന്ന ആൾക്ക് സ്വന്തം കല്യാണം വേണ്ടാന്ന് ബാസി പിടിക്കുന്നു. ഇച്ചിരി കടുപ്പം തന്നെയാ. എന്ത് കടുപ്പം? ഓർമ്മ വെച്ച കാലം മുതല് ഒരു പാത്രത്തിൽ ഫുഡ് അടിച്ച്, ഒരു കട്ടിലേക്ക് കിടന്ന് ഉറങ്ങി, ഒന്നിച്ച് ബിസിനസ് എടുത്ത മേത്തച്ചങ്ങാതി, സ്വന്തം പെങ്ങളെ കട്ടുണ്ടോയി താലി കെട്ടിയാ പിന്നെ കടുപ്പത്തിലല്ലാതെ മീഡിയത്തിലെ ലേറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ അച്ചുവേട്ടന് പറഞ്ഞു വെച്ച കല്യാണക്കാർ ഒഴിഞ്ഞു പോയത്. അതുകൊണ്ടാണല്ലോ വേറെ ആലോചന കൊണ്ട് നജീബ് എന്നെങ്ങാണ് പറഞ്ഞു വിട്ടത്. അതുകൊണ്ടാണല്ലോ തനിക്ക് തൊട്ടിച്ചാടേണ്ടി വന്നത്. ഞാനെന്ത് വിളിച്ചു? പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കെട്ടുള്ളൊന്നും പറഞ്ഞിരുന്നു, ഒറ്റക്കൊമ്പ വാശി പിടിച്ചിരുന്നപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, ദോഷ ജാതകമുള്ള പെണ്ണാണ്, ജാതകം തിരുത്തിയെഴുതിക്കാന്ന്. കേട്ടില്ല? എന്നിട്ട് എന്തായി? വന്നവന്മാർക്കൊക്കെ ചായയും പലഹാരവും കൊടുത്തു. അടുത്തപ്പോ നക്ഷത്രവും ജാതകവും വിശ്വാസിയിലെത്ത നജീബിന്റെ കൂടെ പെങ്കൊച്ചിറങ്ങിപ്പോയി. അതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ഇനി ഇളയതൊരെണ്ണം കൂടെ ഉണ്ടല്ലോ കെട്ടിക്കാൻ. ആ കൊച്ചാണെങ്കിൽ ഏട്ടന്റെ കെട്ട് കഴിഞ്ഞിട്ട് മതി കല്യാണം ഒന്നും പറഞ്ഞ് നിൽക്കുകയാണ്. എന്നെ ഈ കൊമ്പനെ പിടിച്ച് ഏതെങ്കിലും കെട്ടിട്ട് താലി കെട്ടിച്ച് തളക്കാന്ന് വിചാരിച്ചൊരു ആലോചന കൊണ്ട് എന്നാ അപ്പ ചവിട്ട് കീറാൻ വരും പട. ആ പാവൻ തള്ളട ഒരു തലവിധിയെ, ബാക്കിയുള്ളവന് ഒരുപോലെ പണത്തിന്റെ കാശ് നഷ്ടം. എന്നാ അത് എന്ന് നജീബിനോട് ചോദിക്കേ. ഇന്നാർക്ക് ഇന്നാർ എന്ന് പടച്ചോന്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്.
ഈ ഒറ്റക്കൊമ്പന്റെ കയ്യിൽ നിന്ന് ഒരു സാരി മേടിച്ചു കൊടുക്ക. ഒരുത്തി ഈ ദുനിയാവിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. ആ പെണ്ണ് നടന്നിട്ട് ഇരുന്നിട്ട് എന്താ കാര്യം? പെണ്ണ് നടക്കണ കാര്യമല്ല പറഞ്ഞത്. പിന്നെ നജീബ് വിചാരിക്കണത് പോലെ അച്യുതൻകുട്ടിനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണ കാര്യമല്ല പറഞ്ഞത്. ആ അങ്ങനെ നജീബ് വിചാരിക്കുന്ന പോലെ അച്യുതൻകുട്ടി അനുസരിക്കണമെങ്കിൽ പട്ടര മഠത്തിൽ നജീബ് ഫ്രണ്ട്സിന് പകരം ന്യൂ ഫ്രണ്ട്സ് എന്നും പറഞ്ഞൊരു ഓഫീസ് തുറന്നിരുന്നിട്ട് കാര്യമില്ല. ബിസിനസ്സിൽ അച്യുവട്ടനെ തോപ്പിക്കണം. അത് ഈ ആയുസിൽ നടക്കുന്നു തോന്നണ്ട? നടക്കൂലെന്താ ഉറപ്പ്? അങ്ങനെ ഉറപ്പാണെങ്കിൽ നജീബ് ഒന്ന് വെല്ലുവിളിക്കട്ടെ. വിളിച്ചാല് വെറുതെ വിളിച്ചിട്ട് കാര്യമില്ല. അച്യുവേട്ടൻ വിളിച്ചതുപോലെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് വെല്ലുവിളിക്കണം. എന്താ പറ്റോ? പറ്റോ? പറ്റോന്ന്.